കോവിഡ് വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു. മഹാമാരിയിൽ നിന്ന് നാടിനെ മുക്തമാക്കാൻ വീട്ടിൽ കഴിയുകയാണ് എല്ലാവരും. എന്നാൽ ലോക്ക്ഡൌൺ കാലത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ദിവസം 24 മണിക്കൂറും നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണ് കോർപ്പറേഷൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. മത്സ്യ മാർക്കറ്റുകൾ, അവശ്യ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ പരിശോധന നടത്തി ഗുണനിലവാരമുള്ള വസ്തുക്കൾ ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് സ്ക്വാഡ് ഉറപ്പുവരുത്തുന്നു. കോവിഡ് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച ഇടങ്ങളിൽ പ്രത്യേക പരിശോധനകളും സാമൂഹിക അകലം പാലിക്കുന്നതിൽ എവിടെയെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ടോ എന്നതും സ്ക്വാഡ് പരിശോധിക്കുന്നുണ്ട്. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ അനധികൃത മത്സ്യവിൽപ്പന അതുമായി ബന്ധപ്പെടുന്ന ആൾക്കൂട്ടം സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് കരിഞ്ചന്ത, അതുപോലെ തന്നെ ക്വാറന്റൈൻ വയലേഷൻസ്, അതുപോലെ തന്നെ മറ്റ് പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ 24 മണിക്കൂറും പരിശോധന നടത്തി പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് രൂപീകരിച്ചത്. ഈ സ്ക്വാഡിൽ പ്രധാനമായിട്ടും സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ വി കെ പ്രമോദും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡെയ്സൺ പി എസ് ബിജു ജയറാം ഒരു മാസക്കാലമായി 24 മണിക്കൂറും വീട്ടിൽ പോവാതെ പ്രത്യേകം കോർപ്പറേഷൻ അനുവദിച്ച സ്ഥലത്ത് താമസിച്ച് ഏത് സമയത്തും കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയുടെയോ ഹെൽത്ത് ഓഫീസറുടെയോ ഹെൽത്ത് സൂപ്പർവൈസറുടെയോ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയിട്ടാണ് അനധികൃത പ്രവൃത്തികൾ കണ്ടെത്തുന്നത്. ഹോട്ട്സ്പോട്ടുകൾ ഉൾപ്പെടെ വാഹന പരിശോധനയ്ക്കും സ്ക്വാഡ് രംഗത്തുണ്ട്. കോവിഡ് ബാധിച്ച് മരിച്ച കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സ്ക്വാഡ് അംഗങ്ങൾ പങ്കാളികളായി. സി കെ വത്സനാണ് കോർപ്പറേഷൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ലീഡർ. ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ പ്രമോദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ഷമീർ, പി എസ് ഡെയ്സൺ, ബിജു ജയറാം എന്നിവരാണ് സ്ക്വാഡിലെ മറ്റംഗങ്ങൾ. ലോക്ക്ഡൌണിൽ കഴിയുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ കുറയ്ക്കാൻ വരും ദിവസങ്ങളിലും ജാഗ്രതയോടെ പ്രവർത്തിക്കാനാണ് സ്ക്വാഡിന്റെ തീരുമാനം. ക്യാമറമാൻ നിഖിലിനൊപ്പം രാകേഷ് പാലാഴി, ആൻഡ് ന്യൂസ്.